ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ എന്റെ കൂടെ ദേ രണ്ടാൾക്കാരുണ്ട്, അമൃതയും ഫാൻഡ്ര ചേച്ചിയും. ഹലോ. ഞങ്ങള് ഇന്ന് ഒരു സ്ഥലം വരെ പോകും. ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മെയ്ഡ്സ്റ്റോൺ വരെ പോവാണ്. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട് സ്നേഹ ചേച്ചി അടുത്ത മാസം ഡെലിവറിയാണ് ചേച്ചിയുടെ. അപ്പൊ ഞങ്ങള് ബേബി ഷവർ നടത്താൻ പോവാണ്. അപ്പൊ ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കുകയാണ്. ചേച്ചിക്ക് അറിയില്ല, ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷെ ചേച്ചിക്ക് അറിയില്ല. ഞങ്ങളുടെ ഒരു പ്ലാനൊക്കെ ഇട്ട് ഇപ്പൊ ഞങ്ങൾ മൂന്നുപേരും പോവും, പിന്നെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഫാൻഡ്ര ചേച്ചി സ്നേഹ ചേച്ചിയും കൊണ്ട് പുറത്തേക്ക് പോവും. ആ നേരം ഞങ്ങൾ സ്നേഹ ചേച്ചിയുടെ വീട്ടിൽ പോയി ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് പിന്നെ സ്നേഹ ചേച്ചി വരുമ്പോൾ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിക്കണേ. അപ്പൊ ഇവിടുന്ന് കുറച്ചൊരു 3/4 മണിക്കൂറോളം ട്രാവൽ ഉണ്ട് മെയ്ഡ്സ്റ്റോണിലേക്ക്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാം. നല്ല തണുപ്പുണ്ട്, വെതറ് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഭയങ്കര തണുപ്പാണ്. മെയ്ഡ്സ്റ്റോൺ മെഡ്വേയിൽ തന്നെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ പോകുന്നു മാക്സിമം സ്നേഹ ചേച്ചിനെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്നേഹ ചേച്ചിക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കുക, ഹാപ്പി ആക്കുക. ഫാൻഡ്ര ചേച്ചി രാവിലെ സാധനങ്ങളൊക്കെ മേടിച്ചു ഡെക്കറേഷന് വേണ്ടിട്ടല്ലേ. യെസ്, എല്ലാം വാങ്ങി. ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞ ക്രാഫ്റ്റ് ആണോ? കാർഡ് ഫാക്ടറിയിൽ പോയിട്ട് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോ പോവാണ്. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടുന്ന് കഴിക്കാൻ വിചാരിക്കണം. എൻ്റെ അക്കോമഡേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് 2 ബസ് മാറി കയറിയിട്ട് വേണം മെയ്ഡ്സ്റ്റോണിൽ എത്താനായിട്ട്. ഞങ്ങൾ ആദ്യം പോകുന്നത് ചാത്തത്തിലേക്കാണ്. മെഡ്വേയിൽ ലണ്ടനെ വെച്ച് നോക്കുമ്പോൾ ബസ്സസ് എല്ലാ ടൈമിലും ഉണ്ടാവില്ല, കുറച്ചൊരു ഇടവിട്ടിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഞങ്ങൾ ആദ്യം കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ചാത്തം ഹൈ സ്ട്രീറ്റിലെ കേക്ക് ബോക്സിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കേക്കൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഞങ്ങൾ മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, സൂപ്പർ സംഭവമാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചു. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ് ദേ പോകുന്നത്, സിദ്ധ ബേബി. ഞങ്ങളുടെ ഫ്രണ്ട് ഫാത്തിമയുടെ മോളാണ്, 1 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പോൾ സിദ്ധ ബേബിയുടെ ആദ്യത്തെ ബസ് യാത്രയും കൂടെയാണ് ഇന്ന്. ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാണ്. എല്ലാവരും സിദ്ധ വന്നതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ദേ ബസ്സിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ ആദ്യത്തെ ബസ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ അതൊന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സേഫാണ്, ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആണ്, കംഫർട്ടബിൾ ആണ് അവർക്ക് യാത്രയൊക്കെ, കുട്ടികൾക്കും പേരൻസിനും ഉണ്ടോ. സോ ഞങ്ങളങ്ങനെ ചാത്തത്തിൽ നിന്നും മെയ്ഡ്സ്റ്റോണിലേക്ക് യാത്ര തിരിച്ചു. ഫൈനലി ഞങ്ങൾ സ്നേഹ ചേച്ചിയുടെ വീട്ടിലെത്തി. സ്നേഹ ചേച്ചി ഇവിടെ ഇല്ല, ഞങ്ങൾ മെയ്ഡ്സ്റ്റോണിൽ വന്ന വിവരം പോലും സ്നേഹ ചേച്ചി അറിഞ്ഞിട്ടില്ല, ഒരു ഹിൻഡ് പോലും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ എത്തിയതും ഫാൻഡ്ര ചേച്ചി സ്നേഹ ചേച്ചിയെ കൂട്ടിയിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയി. ആ സമയം നോക്കി ഞങ്ങൾ സ്നേഹ ചേച്ചിയുടെ വീട്ടിൽ വന്നു. സോ ഞങ്ങൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അവർ തിരിച്ചെത്തുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ സ്നേഹ ചേച്ചി ശരിക്കും സർപ്രൈസ്ഡ് ആവും, കാരണം നമ്മൾ ഇവിടെ ഉണ്ടെന്നൊരു ഐഡിയ പോലും ചേച്ചിക്കില്ലല്ലോ. അപ്പോൾ ശരിക്കും സർപ്രൈസ്ഡ് ആവും എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ഒരു ബേബി ഷവർ കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ്, അത് ചെറിയ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഉള്ളത് വെച്ച് നമ്മൾ ചെറിയ ചെറിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നമുക്ക് ലിമിറ്റഡ് സ്പേസ് അല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെക്കറേഷൻസ് ചെയ്യുകയാണ്. ദേ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാം ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. സ്നേഹ ചേച്ചി എപ്പോഴാണ് എത്തുകയെന്നൊരു ഐഡിയ ഇല്ല, ഇപ്പോൾ എത്തുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മാംഗോ കേക്കാണ് മേടിച്ചത്, സ്നേഹ ചേച്ചിക്ക് ഇത് ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ഇതേ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് ഇത് മാംഗോ കേക്കാണ്, അപ്പം നല്ല കേക്കാന്ന് പറഞ്ഞു. ഇവിടെ കേക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ചാത്തത്തുനിന്നാണ് മേടിച്ചത്. ഇവിടുത്തെ അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പം എല്ലി സ്നേഹ ചേച്ചി ഇപ്പം എത്തും. സർപ്രൈസ് റിയാക്ഷൻ കിട്ടിയില്ല, ഒക്കെ വന്നു. ഇന്റെ പ്ലാനിങ് കൊറേ നാളായി ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയി. സിദ്ധമോള് ഭയങ്കര പാവം കുട്ടിയാണ്, എല്ലാവർക്കും അവളെ കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല രസമായിരുന്നു അവളുള്ളതുകൊണ്ട്. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. സ്നേഹ ചേച്ചിയും ഹസ്ബൻഡും ദേ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ഇടാനായിരുന്നു പ്ലാന്, അങ്ങനെ ഇട്ടിട്ടുണ്ട് എല്ലാവരും. അല്ല തിരിഞ്ഞു കുറച്ച് ഇങ്ങനെ. അങ്ങനെ മതി മതി മതി, കറക്റ്റാ, കുഴപ്പമൊന്നുമില്ല. ഏ
ചേട്ടനെ മുറുക്കി താ അത് ചെറിയ പിസാന്ന് പിന്നെ കേക്ക് ഇഷ്ടായോ നല്ല കേക്കല്ലേ അതിനുശേഷം ഞങ്ങൾ കുറെ ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ ദേ സിതാ ബേബിയുടെ ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് ആയിരുന്നു സമയം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ മെയ്ഡ്സ്റ്റോണിൽ തന്നെയുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്നേഹചേച്ചിയുടെ ഹസ്ബൻഡ് ഇതേ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് നല്ല ഫുഡായിരുന്നു ഇഷ്ടപ്പെട്ടു എന്തായാലും പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് നേരം ഇരുന്നു പിന്നെ ലേറ്റായി അപ്പം ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ട് പിരിയാന്ന് വിചാരിച്ചു ലാസ്റ്റ് ഒരു ചായയും കൂടെ കുടിച്ചു എന്നിട്ട് ഞങ്ങൾ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ ഇറങ്ങി നല്ലൊരു ഡേ ആയിരുന്നു ശരിക്കും മെമ്മറബിൾ ആയിട്ടുള്ള നമ്മളെല്ലാവരും എസ്പെഷ്യലി സ്നേഹ ചേച്ചി എൻജോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യം അതെന്തായാലും കറക്റ്റായിട്ട് നടന്നു അപ്പം ഞങ്ങളിതേ തിരിച്ച് ഞങ്ങളെ കാറിൽ കൊണ്ടാക്കുകയാണ് സ്നേഹചേച്ചിയുടെ ഹസ്ബൻഡ് അവരുടെ ഫ്രണ്ടും കൂടെ അപ്പോൾ തിരിച്ച് ഞാൻ ജില്ലിങ്ങമ്മിലെത്തി സോ ഇന്നത്തെ ദിവസം ഇത്രയാണ് നടന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസം സ്നേഹചേച്ചിയും ഹാപ്പിയായി ഞങ്ങളെല്ലാവരും ഹാപ്പിയായി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസൊക്കെ ഓർഗനൈസ് ചെയ്യുക നടത്തുക അറ്റൻഡ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഇതൊക്കെ ഇല്ലെങ്കിൽ ലൈഫിൽ ഒട്ടും സന്തോഷം ഉണ്ടാവില്ല അല്ലേ ഇതൊക്കെയാണ് ഓരോ ചെറിയ വലിയ സന്തോഷങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം വരാം അതുവരേക്കും ബൈ ബൈ